മോഡ്യൂൾ ഫോർ ആണ് കമ്പൈലർ ഡിസൈൻ്റെ സോ ആദ്യമേ നമ്മൾ നോക്കുന്നത് നീഡ് ഫോർ സിമാൻറ്റിക് അനാലിസിസ് സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് കമ്പൈലറിൻ്റെ ഒരു ഫേസ് ആണെന്ന് നമുക്കറിയാം അതായത് സിൻറ്റാക്സ് അനാലിസിസ് കഴിഞ്ഞ് നമ്മളുടെ സിമാൻറ്റിക് ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെക്ക്സ് നടത്താൻ വേണ്ടിയിട്ടുമുള്ള ഒരു ഫേസ് ആണ് സിമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒന്നും മോസ്റ്റ് പ്രോബ്ലി ഒരു ടൈപ്പ് ഇൻഫർമേഷൻ ടൈപ്പിംഗ് ഇൻഫർമേഷൻ ആയിരിക്കും ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് ബൈൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾ സിമ്പിൾ ടേബിൾ ഈ ഒരു ഫേസിലും നമ്മൾ സിമ്പിൾ ടേബിൾസ് യൂസ് ചെയ്യും സിമാറ്റിക് അനാലിസിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടാണ് ഇവിടെ താഴോട്ട് പറയുന്നത് അതിൽ ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ആംബിഗ്യുവേറ്റ് ഓവർ ലോഡഡ് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് രണ്ട് എന്താണ് പോസിബിൾ ഡെഫിനിഷൻസ് നമുക്ക് കൊടുക്കാം അല്ലെ ഒന്ന് അഡീഷൻ നമുക്ക് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്യാനായിട്ട് കൺകാറ്റിനേറ്റ് നമ്മുടെ കൺകാറ്റിനേഷന് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും സോ ഇപ്പോൾ ഒരു ഓവർലോഡ് ഒരു ഓപ്പറേഷൻ ഓവർലോഡഡ് ആയിട്ട് സോറി ഓപ്പറേറ്റർ ഓവർലോഡഡ് ആയി എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് ഓപ്പറേഷൻ ആണോ ഒന്നെങ്കിൽ അഡീഷൻ ആണോ കൺക്യാറ്റിനേഷൻ ആണോ ആ ഒരു പ്ലസ് സൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫേസിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറയുന്നതാണ് ടൈപ്പ് ചെക്കിംഗ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ് ഒന്നെങ്കിൽ ഇത് കമ്പൈലർ ടൈമിലോ അല്ലെങ്കിൽ റൺ ടൈമിലോ നടക്കുന്ന സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓരോ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് സെയിം ആണോ ബിക്കോസ് ഇപ്പോൾ ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റീജറും വെച്ച് എനിക്ക് അഡീഷണൽ ഓപ്പറേഷൻ ചെയ്യുന്നത് പോസിബിൾ അല്ല അല്ലേ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സിമാറ്റിക് അനാലിസിസിലെ ടൈപ്പ് ചെക്കിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇവിടെ നമുക്ക് സ്ട്രോങ്ലി ടൈപ്ഡ് വീക്ക്ലി ടൈപ്ഡ് എന്നുള്ള രീതി നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു വേരിയബിൾ നെയിം യുണീക്ക് ആണോ അല്ലയോ അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് ഡിസ്ട്രി സൈഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കും ആൻഡ് ദെൻ ടൈപ്പ് കോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് നമുക്ക് മിക്സിംഗ് ഓഫ് ദ ടൈപ്സ് വിൽ ബി പോസിബിൾ അതായത് ഇപ്പം എനിക്ക് സ്ട്രിങ്ങും ഇൻറ്റീരിയറും കൂടെ കൺകാറ്റിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇഫ് ഐ വോണ്ട് ടു കൺകാറ്റിനേറ്റ് കൺകാറ്റിനേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ എനിക്ക് സ്ട്രിങ്ങോ ഇൻടീച്ചറോ എനിക്ക് അത് ഒരു ടൈപ്പ് യൂസ് ചെയ്ത് എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണല്ലേ അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾക്ക് ടൈപ്പ് കോഷനും അവിടെ എന്താണ് സെമാറ്റിക് അനാലിസിസ് ഒരു എന്താണ് ഒരു ഒരു എക്സെപ്ഷൻ പോലത്തെ കേസ് തരും ഓക്കെ ഇനി അടുത്തതാണ് നെയിം ചെക്സ് നെയിം ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾസിന് ഓരോന്നിനും പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം ഈ പേര് കൊടുത്തേക്കുന്ന സാധനം ഏതെങ്കിലും അലൗഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ നെയിം ചെക്സ് യൂസ് ചെയ്യുന്നത് സോ ഇവിടെ നമ്മൾ എറേഴ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമ്മളുടെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഐഡന്റിഫയറിൻ്റെ കേട്ടിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതൊരു ലാംഗ്വേജിലും കീവേർഡ്സിന് നമുക്ക് ഐഡൻറ്റിഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ പറയുന്നത് ആൻഡ് ദെൻ നമ്മൾ എന്താണ് ഒരു പാഴ്സൽ എന്ന് പറയുമ്പം അതിൻ്റേതായിട്ടുള്ള സിമാറ്റിക്സിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സിമാൻറ്റിക് അനാലിസിസ് ഇവിടെ യൂസ് ചെയ്യുന്നത് ആൻഡ് അവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആ ലാംഗ്വേജിനാൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഫീച്ചേഴ്സ് ആണുള്ളത് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ സിമാൻറ്റിക് എറേഴ്സിലൂടെ ഒക്കെ കൂടുവെന്ന് നോക്കാം സോ സിമാൻറ്റിക് അനാലിസിസ് ചെയ്യുമ്പം നമ്മൾ അഞ്ച് എന്താണ് ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നതെന്നുള്ളത് നോക്കി സിമാൻറ്റിക് എറേഴ്സ് ഏതൊക്കെയാണ് മിസ് മാച്ച് പറയുന്നത് ഒരു എററാണ് അൺഡിക്ലേഡ് വേരിയബിൾ ഒരു എററാണ് റിസർവ്ഡ് ഐഡന്റിഫയർ മിസ് യൂസ് മൾട്ടിപ്പിൾ ഡിക്ലറേഷൻ ഓഫ് വേരിയബിൾ പിന്നെ സ്കോപ്പ് വേരിയബിളിൻ്റെ സ്കോപ്പും പിന്നെ ഫോർമൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടേ അതും ഇത്രയും കാര്യങ്ങളൊക്കെ സിമാൻറ്റിക് എറേഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മളുടെ പോർഷന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് സിൻറ്റാക്സ് ഡിറക്റ്റഡ് ട്രീ സോറി സിൻറ്റാക്സ് ഡിറക്റ്റഡ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ എസ് ഡി ടി എന്ന് നമ്മൾ പറയും സൊ എസ് ഡി ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ ആൾക്കാരാണ് വരുന്നത് ഒന്ന് ആട്രിബ്യൂട്ട്സ് രണ്ടാമത്തേത് സിമാൻറ്റിക് റൂൾസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാമർ സിംബിൾസിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത് നമ്മളുടെ ലാംഗ്വേജിലെ അല്ലെങ്കിൽ നമ്മളുടെ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ഗ്രാമറിൻ്റെ സിമ്പിൾസിനെ ആയിട്ടാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് വേറെ സിമാറ്റിക് റൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ഷൻസിനെ റെഫർ ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ ഈ ഒരു സിമാൻറ്റിക് റൂൾസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടും നമുക്ക് സിമാൻറ്റിക് ചെക്ക് പെർഫോ പെർഫോം ചെയ്യാൻ പറ്റും അതുപോലെ സിമ്പിൾ ടേബിളിലോട്ട് ഇൻഫർമേഷൻ കയറ്റുകയും ചെയ്യും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുകയും ചെയ്യാം ഈയൊരു എന്താണ് സിൻറ്റാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ്റെ കീഴിൽ എസ് ഡി ടിയുടെ കീഴിൽ പിന്നെയും നമുക്കൊരു രണ്ട് വേസ് ഉണ്ട് എസ് ഡി ഡി ദാറ്റ് സിൻഡാക്സ് ഡയറക്റ്റ് ഡെഫിനിഷനും സിൻറ്റാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ സ്കീമും സോ ആദ്യമേ നമുക്ക് എസ് ഡി ഡി എന്താന്ന് നോക്കാം സിൻഡാക്സ് ഡിറക്റ്റ് ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് ഞാൻ പറഞ്ഞു ഗ്രാമർ സിമ്പിൾസ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സുമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രൊഡക്ഷൻസ് സിമാൻറ്റിക് റൂൾസുമായിട്ട് മാപ്പ് ചെയ്യുന്ന സംഭവമാണ് അപ്പം ഈ ഒരു സെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ അനോട്ടഡ് അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത് സോ ഇവിടെ നമുക്ക് ഞാൻ റൂട്ട് കാണും റൂട്ട് പോലെ തന്നെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് നോട്ട്സും ലീഫ് നോട്ട്സും ഒക്കെ കാണും ഒരു ആട്രിബ്യൂട്ട് ഗ്രാമർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത് ആദ്യമേ നോക്കാം ആട്രിബ്യൂട്ട് എന്താന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാമർ സിമ്പിൾസിനെ റെഫർ ചെയ്യുന്നതിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് നമ്മൾ പറയുന്നത് സോ ഈ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേനും അതൊന്നെങ്കിലും നമ്പേഴ്സ് ആവാം സ്ട്രിങ്സ് ആവാം മെമ്മറി ലൊക്കേഷൻസ് ആവാം ഡേറ്റ ടൈപ്പ് ആവാം ഇതിലേത് വേണോ ആവാം സോ ഈയൊരു ആട്രിബ്യൂട്ട് ഗ്രാമർ എന്ന് പറയുന്നത് ബേസിക്കലി ആട്രിബ്യൂട്ടിനെ ട നോൺ ടെർമിനൽസുമായിട്ട് കമ്പൈൻ ചെയ്തൊരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പം എനിക്കിവിടെ ഒരു പ്രൊഡക്ഷൻ റൂൾ ഉണ്ട് അല്ലേ ഈ ഒരു പ്രൊഡക്ഷൻ റൂളിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ഞാൻ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഈനെനിക്ക് ഇ ഡോട്ട് വാല്യൂ എന്ന് എടുക്കാം അല്ലേ ഇ ഡോട്ട് വാല്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ഈയുടെ വാല്യൂവിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ എടുക്കാം പിന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ ആട്രിബ്യൂട്ട് ഹിയർ അല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു ഇ ഡോട്ട് വാല്യൂ മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ ഇ ഡോട്ട് എസ് വൈ എൻ എനിക്ക് എഴുതാം അല്ലെങ്കിൽ ഇ ഡോട്ട് ഐ എൻ എച്ച് എഴുതാം അങ്ങനെ പല രീതിക്ക് എനിക്ക് എഴുതാം ഐ എച്ച് ഇൻഹെറിറ്റഡ് ആണ് ഇത് സിന്തസൈസ്ഡ് ആണ് അത് നമ്മൾ പിന്നെ പഠിക്കും സോ ബേസിക്കലി ആട്രിബ്യൂട്ട് ഗ്രാമർ എന്ന് പറയുമ്പോൾ തേരും നമ്മളുടെ ഗ്രാമർ സിമ്പിൾസിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മളുടെ ആട്രിബ്യൂട്ട്സ് എന്നുള്ള രീതിയിൽ നമ്മൾ റെഫർ ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമ്മളുടെ റൈറ്റ് പാർട്ട് ഓഫ് ദി സി എഫ് ജി ആണ് കണ്ടെയ്നിങ് ദ സിമാൻറ്റിക് റൂൾസ് ഓഫ് ഹൗ ദ ഗ്രാമർ ഷുഡ് ബി ഇൻറ്റർപ്രറ്റഡ് അതായത് ഇപ്പം ഇവിടെ ഈ ഒരു സംഭവത്തിനെ മൊത്തത്തിൽ നമ്മൾ സിമാൻറ്റിക് റൂൾസ് എന്നാണ് പറയുന്നത് ഓക്കെ സിമാൻറ്റിക് റൂൾസ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ഇതാണ് ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ ഒരു പ്രൊഡക്ഷനെ എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ളത് ഓക്കെ ഇനി ഈ ഒരു ആട്രിബ്യൂട്ട്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു സിന്തസൈസ്ഡ് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അവരുടെ വാല്യൂ ഒന്നെങ്കിൽ അവരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രനിൽ നിന്നും എടുക്കുവാണ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കവരെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഈ പ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കുകയും എസ് ഗിവ്സ് എ ബി ആൻഡ് സി ഇവിടെ എസിൻ്റെ വാല്യൂ എടുക്കാൻ ഞാൻ എനെയോ ബീനെയോ സീനെയോ ഡിപ്പെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഹെറിറ്റഡ് സോറി സിന്തസൈസ്ഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും എസ് ഡോട്ട് എസ് വൈ എൻ ഇസ് ഈക്വൽ ടു എ ഡോട്ട് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ വരുന്നത് എയുടെ വാല്യൂൽ നിന്നാണ് ഞാൻ ഈ ഒരു പേരൻറ്റിനെ അവിടെ പേരൻറ്റിൻ്റെ വാല്യൂ അവിടെ ഞാൻ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സോ ഇവിടെ നമുക്കൊരു ഗ്രാമറിൻ്റെ എക്സാമ്പിളുണ്ട് സോ ഇവിടെ നമുക്കിങ്ങനെയൊരു ഗ്രാമർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമറിനെ നമ്മൾ എസ് ഡി ഡി ആയിട്ട് അതായത് സിൻറ്റാക്സ് ഡയറക്ടർ ഡെഫിനിഷൻസ് ആയിട്ട് എങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നെന്നുള്ളതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ട്രീ നമുക്ക് ജനറേറ്റ് ചെയ്യാം പിന്നെ റൂട്ട് നോഡിലുള്ള വാല്യൂ ആണ് ഫൈനൽ ഔട്ട് പുട്ടിലെ വാല്യൂ ഓക്കെ സോ നമുക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു പ്രൊഡക്ഷനെ നമ്മൾ സിമാൻറ്റിക് റൂട്ട്സ് ആയിട്ട് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം നമ്മളിപ്പോൾ എന്താണ് പഠിക്കുന്നത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ് പഠിക്കുന്നത് അപ്പം നമുക്ക് ആദ്യമേ കൊടുക്കാം എസ് ഗിവ്സ് ഇ എസ് ഗിഫ് സി എന്ന് പറയുമ്പോഴത്തേനും യൂഷ്വലി ഇത് നമ്മുടെ ലാസ്റ്റ് ആണ് അല്ലെ ഇത് എസ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് നോഡാണ് സോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈനൽ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് ഇവിടെ ഉള്ളത് സോ മൈ സിമാറ്റിക് റൂൾസ് സിമാറ്റിക് റൂൾസ് വിൽ ബി പ്രിന്റ് ഇ ഡോട്ട് വാൽ ഇ ഡോട്ട് വാൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇതൊരു ആണ് ഓക്കെ സോ ഈ ഒരു ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ദിസ് എൻറ്റയർ തിങ് വിൽ ബി ദ സിമാൻറ്റിക് റൂൾ ഫോർ മൈ ദിസ് പ്രൊഡക്ഷൻ ഇനി അടുത്തടുത്ത് ഇ ഗിവ്സ് ഇ വൺ പ്ലസ് ടി അതെന്താണ് ഇ ഡോട്ട് വാൽ ഇസ് ഈക്വൽ ടു ഇ വൺ ഡോട്ട് വാൽ പ്ലസ് ടി ഡോട്ട് വാൽ ഇത് വാല്യൂ ആണ് എന്നുള്ള രീതി നമുക്ക് ഇനി ശ്രീ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഡോട്ട് വാല്യൂ എടുത്തേക്കുന്നത് ഇനി അടുത്ത പ്രൊഡക്ഷൻ ഏതാണ് അടുത്ത പ്രൊഡക്ഷൻ ഇ ഗിവ്സ് ടീ ആണ് ഇ ഗിവ്സ് ടീ ഉണ്ട് അപ്പം ഈ ഡോട്ട് വാൽ ഇസ് ഈക്വൽ ടു ടി ഡോട്ട് വാൽ എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത് ഇനി അടുത്ത് എന്താണ് ടി ഗിവ്സ് ടി വൺ സ്റ്റാർ എഫ് ടി ഡോട്ട് വാൽ ഇസ് ഈക്വൽ ടു ടി വൺ ഡോട്ട് വാൽ സ്റ്റാർ എഫ് ഡോട്ട് വാൽ ഇനി അടുത്ത് എന്താണ് ടി ഗിവ്സ് എഫ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ടി ഡോട്ട് വാൽ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വാൽ ഓക്കെ ഇനി അടുത്തത് എഫ് ഗ്യ്സ് ഡിജിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ ചെറിയൊരു വേഷനാണ് കൊടുക്കുന്നത് എഫ് ഡോട്ട് വാല് ഇസ് ഈക്വൽ ടു ഡിജിറ്റ് ഡോട്ട് ലെഗ്സ് വാൽ അതായത് ലെക്സിക്കൽ അനലൈസറിൽ നിന്നും നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഒരു ഐഡൻറ്റിഫയർ നമ്മൾക്ക് ലെക്സിക്കൽ അനലൈസറിൽ അനലൈസറിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ ലെക്സ് വാല്യൂ യൂസ് ചെയ്ത് കണ്ടുപിടിക്കും ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് സോ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ സിമാൻറ്റിക് റൂൾസ് ചെയ്തുന്നത് സോ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിലേതൊക്കെയാണ് ഇത് ക്വസ്റ്റിൻ്റെ ഭാഗമല്ല ഇത് ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ് ഇതിലേതൊക്കെയാണ് നമ്മളുടെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് അതായത് പേരൻറ്റിൻ്റെ വാല്യൂ ചൈൽഡിൽ നിന്നും എടുക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഇത് നമ്മളുടെ ഒരു ഇതാണ് കാരണം വെച്ചാൽ പേരൻറ്റിൻ്റെ വാല്യൂ ചൈൽഡിൻ്റെ വാല്യൂ നിന്നാണ് എടുക്കുന്നത് ഇവിടെയും സെയിം തന്നെയാണ് പേരൻറ്റും ചൈൽഡിൽ നിന്നാണ് എടുക്കുന്നത് ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പേരൻറ്റ് വാല്യൂ ചൈൽഡ് വാല്യൂ നിന്ന് എടുക്കണം അപ്പോൾ ഇതെല്ലാം സിന്ത് എന്താ സിന്തറ്റിക് സോറി സിന്തസൈസ് ആട്രിബ്യൂട്ട്സ് ആണ് ഓക്കെ സോ സിന്തസൈസ് ആട്രിബ്യൂട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ എഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു ഇനി ഈ ഒരു ഡയഗ്രത്തിനെ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് എനിക്കിവിടെ കൊടുത്തേക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത് ഫോർ സ്റ്റാർ ഫൈവ് പ്ലസ് സിക്സ് അപ്പം ഞാൻ ഈ ഒരു പ്രൊഡക്ഷനെ ഞാൻ ഇവിടെ ഇങ്ങനെ എന്താണ് റെപ്രസെൻ്റ് ചെയ്തേക്കുകയാണ് ഈ ഒരു ട്രീ ഈ ഒരു പ്രൊഡക്ഷൻസ് യൂസ് ചെയ്ത് ചെയ്തേക്കാണ് അതായത് എസ് ഗിഫ്സ് ഇ വാൽ ഈ വാൽവ് ഇ വാല്യൂ ഗിവ്സ് ഇ വാൽ ഡോട്ട് ടി വാൽ അപ്പം അത് നമ്മളുടെ എന്താണ് നമ്മൾ നേരത്തെ ഏരിയ സിമാൻറ്റിക് റൂൾസ് ഉള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഫോർ ആണ് അല്ലേ അപ്പോൾ ഫോർ വിൽ ബി മൈ എഫ് വാൽ ദെൻ എഫ് ഡോട്ട് വാലിനെ നമ്മൾ ടി ഡോട്ട് വാല്യു ആക്കി ടി ഡോട്ട് വാല്യുവിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഹിയർ ഐ നീഡ് സം മദർ ഡിജിറ്റ് വാട്ട് ഇസ് മൈ നെക്സ്റ്റ് ഡിജിറ്റ് ഹിയർ ഫൈവ് സോ ഇവിടെ ഇറ്റ്സ് ഫോർ ഹിയർ ദിസ് ഇസ് ഫോർ ഇവിടെ എന്താണിത് എഫ് ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പം ഫോർ ഇൻറ്റു ഫൈവ് എന്താണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് സോ മൈ ടി ഡോട്ട് വാൽ വിൽ ബി ട്വൻറ്റി ഇ ഡോട്ട് വാൽ വിൽ ബി ട്വന്റി നൗ എഗൻ ഐ എം ഗോയിങ് ഹിയർ പക്ഷെ എനിക്ക് ഈ ഒരു ഓപ്പറേഷൻ ഇല്ല സോ ഐ എം മൂവിംഗ് ടു ടി ഡോട്ട് വാൽ ടി ഡോട്ട് വാൽ എന്താണെന്ന് അറിയത്തില്ല എഫ് ഡോട്ട് വാൽ എന്താണെന്ന് അറിയത്തില്ല ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാൽ മൈ നെക്സ്റ്റ് ഡിജിറ്റ് എന്താണ് സിക്സ് ആണ് അല്ലേ സോ ഇത് ഇവിടെ നിന്നാണ് ഞാൻ നോക്കി നോക്കി എഴുതുന്നത് സിക്സ് ഡോട്ട് വാൽ ദിസ് വിൽ ബി ഈക്വൽ ടു സിക്സ് ദിസ് വിൽ ബി ഈക്വൽ ടു സിക്സ് സോ ട്വൻറ്റി പ്ലസ് സിക്സ് ഇ വാൽ വിൽ ബി ഈക്വൽ ടു ട്വന്റി സിക്സ് എസ് വിൽ ബി ഈക്വൽ ടു ട്വന്റി സിക്സ് ആൻഡ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് എസ് ഡോ എസ് കിഫ് സി വരുമ്പത്തേനും എന്താണ് ഫംഗ്ഷൻ വരുന്നത് പ്രിൻറ്റ് ഇ ഡോട്ട് വാൽ വാട്ട് ഇസ് മൈ ഇ ഡോട്ട് വെൽ ട്വൻറ്റി സിക്സ് ആണ് സൊ ട്വൻറ്റി സിക്സ് വിൽ ബി ഡിസ്പ്ലേ അപ്പം അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി എന്താണ് വാല്യൂസ് എടുക്കുന്നത് സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അപ്പർ നോട്ട്സിൻ്റെയും വാല്യൂസ് അവരുടെ ലോവർ നോട്ട്സിൽ നിന്നാണ് എടുത്തേക്കുന്നത് അല്ലെ ചിൽഡ്രനിൽ നിന്നാണ് എടുത്തേക്കുന്നത് സോ ഹെൻസ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ദി ഇൻഹെറിറ്റ് ദിയ വാല്യൂസ് ഐത് ഫ്രം ദിയെ പേരൻറ്റ്സ് ഓർ ഫ്രം ദിയ സിബ്ലിംഗ്സ് സിബ്ലിംഗ്സ് എന്ന് പറയുമ്പോഴത്തേനും സി എനിക്കിപ്പോൾ സിയുടെ വാല്യൂ വേണമെന്ന് വിചാരിക്കും ഈ സിയുടെ വാല്യൂ എനിക്ക് എ യിൽ നിന്നും എടുക്കാം അല്ലെങ്കിൽ ബിയിൽ നിന്നും ഡിയിൽ നിന്നും എടുക്കാം അതായത് ഇവരുടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് എടുക്കാം സോ ദാറ്റ് ഇസ് വാട്ട് ഐ ടേം ഹിയർസ് സിബ്ലിംഗ്സ് ഓക്കെ സോ ഇതാണ് ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് സി ഡോട്ട് ഇൻഹെറിറ്റഡ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ഇൻ ആൻഡ് സി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ബി ഡോട്ട് ടൈപ്പ് ഇവിടെ സിയുടെ വാല്യൂസ് എന്ന് പറയുന്നത് എ നിന്നും ബിയിൽ നിന്നുമാണ് എടുക്കുന്നത് ഹെൻസ് വി ക്യാൻ സീ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഹെരിറ്റഡ് ആട്രിബ്യൂട്ട് സോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് നെഗെൻ വി ആർ ഹാവിങ് അൻ അതർ എക്സാമ്പിൾ വിച്ച് ഈസ് ബീൻ ഗിവൻ ഹിയർ സോ ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നമുക്കൊരു ഗ്രാമർ തന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയായിരിക്കും നമുക്ക് എസ് ഡി ഡി ഒക്കെ എഴുതാനായിട്ടായിരിക്കും സോ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സിൻ്റെ എസ് ഡി എഴുതാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഇൻഹെറിറ്റഡാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത് സോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് നമ്മൾ എസ് ഡി ഡി വി ഹാവ് ടു ക്രിയേറ്റ് ദി എസ് ഡി ഡി ആൻഡ് അനോട്ടേറ്റഡ് പാർട്സ് ട്രീ ആൻഡ് ഒരു കാര്യം പറയാൻ പറഞ്ഞു ദസ് ഇസ് ദി അനോട്ടേറ്റഡ് പാസ്റ്റ് ട്രീ ഓക്കെ ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു ട്രീ ആണ് അനോട്ടേറ്റഡ് പാസ് ട്രീ അത് നമുക്ക് തന്നേക്കുന്ന സ്ട്രിങ്ങിനനുസരിച്ചായിരിക്കും നമുക്ക് പാർട്സ് ട്രീ വരയ്ക്കാനായിട്ട് സാധിക്കും ഗ്രാമർ റൂൾസിൽ നിന്നും നമ്മൾ നമ്മളൊരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യുന്നതൊക്കെ പ്രീവിയസ് മോഡൽസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലോ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാമർ റൂൾസിന് എസ് ഡി ഡി ഇവിടെ കൊടുത്തേക്കുന്ന എന്താണ് ടി ഗിഫ്സ് ഇൻറ്റിന് എന്താണ് ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡ് ബേസിക്കലി ഇതൊരു ഡേറ്റാ ടൈപ്പ് ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഡോട്ട് ടൈപ്പ് കൊടുത്തേക്കുന്നത് ഇഫ് ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് സംതിങ് നമ്മൾ ഡോട്ട് വാല്യൂ ആയിരിക്കും കൊടുക്കുക ഫ്ലോട്ട് എന്ന് പറയുന്നത് ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് ഡബിളിന് ടി ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഡബിൾ ആൻഡ് എൽ വൺ കോമ ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ എൽ വൺ എന്ന് പറയുന്ന വാല്യൂ ഞാൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ എൽ വൺ ഇസ് ഇൻഹെറിറ്റിംഗ് ഫ്രം എൽ അല്ലേ എൽ ഡോട്ട് ഇൻ ബിക്കോസ് എല്ലിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് കിടപ്പുള്ളത് അല്ലേ അപ്പം എൽ ഡോട്ട് ഇന്നിൽ നിന്നും ഞാൻ എൻ്റെ എൽ വൺ ഡോട്ട് ഇൻ ചെയ്തു വാട്ട് ഈസ് മൈ എൽ എൽ എന്ന് പറയുന്നത് എന്താണ് ഐ ഡി സോ ഈ ഒരു എൻട്രി ടൈപ്പ് എൻട്രി ടൈപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ സിമ്പിൾ ടേബിളിലോട്ട് ആഡ് ചെയ്യാനായിട്ടാണ് ഓക്കെ സോ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു എന്താണ് സെറ്റ് ഓഫ് ഗ്രാമറിനെ നമ്മൾ എസ് ഡി ഡി ആയിട്ട് എഴുതുന്നത് ഇൻഹെറിറ്റഡ് ആയിരിക്കും കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് സോ നിങ്ങൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം ഇനി ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് എന്താണ് ഇൻ എ കോമസി സോ നമ്മൾക്ക് എസ് നമ്മളുടെ ഇനീഷ്യൽ പ്രൊഡക്ഷൻ എന്താണ് എസ് ഗിഫ്സ് ടി എൽ അല്ലേ സോ എസ് ഗിവ്സ് ഞാൻ ഇവിടെ എഴുതി സോ ടി ഇസ് സ്റ്റാൻഡിങ് ഫോർ ടൈപ്പ് ആൻഡ് എൽ ഇസ് ഹിയർ സോ വാട്ട് ഈസ് മൈ ടി ടി ഡോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈ ടി ഡോട്ട് ടൈപ്പ് ക്യാൻ ബി എനിത്തിങ് റൈറ്റ് സോ ഇൻ്റ് ആയിരിക്കാം ഫ്ലോട്ട് ആയിരിക്കാം ഡബിൾ ആയിരിക്കാം സോ ഹിയർ വാട്ട് ആർ മൈ ടേക്കിംഗ് മൈ ടി ഡോട്ട് ടൈപ്പ് ഇസ് നത്തിങ് ബട്ട് ഇൻറ്റ് സോ ഹ് ഗിവൺ ഹിയർ ഇറ്റ് എന്തുകൊണ്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഇത് ആണ് ഇനി അടുത്ത എയും സീൻ ദീസ് ആർ മൈ ഐഡൻറ്റിഫയേഴ്സ് സോ എൻ്റെ ഐഡൻറ്റിഫയേഴ്സിന് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യണം സോ എൽ എൽ ആണ് എനിക്ക് വരുന്നത് അല്ലേ സോ എൽ എന്ന് പറയുന്നത് എന്തായിരുന്നു എൽ ഇസ് ഈക്വൽ ടു എൽ ഇസ് നത്തിങ് ബട്ട് എൽ വൺ കോമ ഐ ഡി സോ എൽ വൺ ഇവിടെ എൽ വൺ കോമ ഐ ഡി ആണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പം ഐ ഡി ഇസ് നത്തിങ് ബട്ട് ഐഡന്റിഫയർ അല്ലേ ഐഡന്റിഫയർ നമുക്ക് ഇവിടെ ഓൾറെഡി സി കൊടുത്തു സോ ഐ എം ഗിവിങ് ഹിയർ സി ആൻഡ് എൽ വൺ ഇസ് നത്തിങ് ബട്ട് എഗെൻ എന്താണ് കൊടുക്കുന്നത് എൽ വൺ ഇസ് ഇൻഹെറിറ്റഡ് ഫ്രം എൽ എന്താണ് എൽ എൽ എഗെയിൻ ഐ ഡി ആണ് സോ എഗെയിൻ ഐ എം ഗിവിങ് ഹിയർ എ ദാറ്റ് ഇസ് എഗെൻ ആൻഡ് ഐ ഡി ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹിയർ ഐ എം ഹാവിങ് എസ് എസ് ഗിവ്സ് ടി ആൻഡ് എൽ ടീന്ന് പറയുന്നത് എന്താണ് ഇഞ്ചാണ് എൽ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എൽ വൺ കോമ ഇത് ഐഡന്റിഫയർ ആയിട്ട് എടുക്കാം സോ ഐഡന്റിഫയർ എനിക്ക് ഡയറക്റ്റ്ലി സീന്ന് കൊടുത്തിട്ടുണ്ട് എൽ വൺ ഇസ് നത്തിങ് ബട്ട് അത് എല്ലിൻ്റെ ഇൻഹെറിറ്റഡ് വാല്യു ആണ് സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എഗൈൻ എ ഇവിടെ ടി ഡോട്ട് ടൈപ്പ് ആണ് ഇവിടെ എൽ ഡോട്ട് ഇന്നാണ് ബിക്കോസ് എന്താണ് ഇന്നും കൊടുക്കും ഐ എൻ എച്ചും കൊടുക്കും ഇൻഹെറിറ്റഡിന് ഐ എൻ എച്ച് ആൻഡ് ദാറ്റ് ഇസ് ഔ ഇൻഡ് എ കോമാ സി ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രീ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അനോട്ടേറ്റഡ് പാർട്സ് ട്രീ നമ്മൾ കൊടുക്കുന്നത് സോ ഇവിടെ നമ്മളുടെ ടി ഡോ ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻറ്റ് ഫ്ലോ ഡബിൾ സോ നമുക്ക് കൊടുത്തേക്കുന്ന സ്ട്രിങ് ഇൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തത് ഓക്കെ സോ എസ് ഡി ഡിയുടെ നമ്മൾ രണ്ട് ആണ് പറഞ്ഞു പോയത് ഒന്ന് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് രണ്ടാമത്തേത് സെന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് സോ നിങ്ങൾക്കിത് രണ്ടും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു